രണ്ടാഴ്ച മുമ്പ് ഒരു പൊതുപരിപാടിയിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനിടയായി. പലതും സംസാരിക്കുന്നതിനിടെ അവൾ എന്നോട് ചോദിച്ചു, സൗദ സോഷ്യൽ മീഡിയയിൽ സധൈര്യം പല അനുഭവങ്ങളും എഴുത്തുകളും കുറിച്ചിടുന്ന ആളല്ലേ, എനിക്ക് വേണ്ടിയും സൗദ ഒന്ന് എഴുതാമോ? പക്ഷേ ഒരു അപേക്ഷയുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തരുത്. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് പേടി കൊണ്ടാണ് കേട്ടോ. മദ്രസ പഠനകാലം. അന്ന് തൊട്ടടുത്ത ഒരു വീട്ടിൽ വന്ന് അവിടെ റൂമിനകത്ത് നിലത്ത് വിരിച്ചിട്ട പായയിൽ ഞങ്ങളെ ഒരുമിച്ചിരുത്തി ഉസ്താദ് ഖുർആൻ പാരായണം പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതേസമയം ഉസ്താദ് കുറച്ചപ്പുറം ഒരു സ്റ്റൂളും മേശയും ഇട്ടിട്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എല്ലാ കുട്ടികളോടും ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ ആജ്ഞാപിക്കും. പിള്ളേരെല്ലാവരും കൂടെ ഖുർആനിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാരായണത്തിൽ മുഴുകുന്ന നിമിഷം ഞങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ മേശയ്ക്കരികിലേക്ക് വിളിക്കും. എന്നിട്ട് ഉസ്താദിനടുത്തേക്ക് ചേർത്ത് നിർത്തും. അക്കാലത്തൊക്കെ പെൺകുട്ടികൾ ധരിച്ചിരുന്നത് തയ്ച്ചു മേടിക്കുന്ന ഒരു പാവാടയായിരുന്നു. അതിന് രണ്ട് നാടകളും കാണും അരക്ക് ചുറ്റിനും കെട്ടിയിടാൻ. ഇത്തരം പാവാടകൾ ഉടുത്തു കഴിഞ്ഞാൽ നാടകൾ യോജിപ്പിച്ച ഭാഗത്തായി അരക്ക് ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ആയിട്ട് ഒരു കീറൽ ഉണ്ടാകും. അന്നത്തെ ദിവസം എൻ്റെ ഊഴമായിരുന്നു. ഉസ്താദ് എന്നെ വിളിച്ച് അരികിൽ നിർത്തി ഖുർആൻ ഓതിപ്പിക്കുവാൻ തുടങ്ങി. ഓതിക്കൊണ്ടിരിക്കവേ പെട്ടെന്നാണ് ഉസ്താദിൻ്റെ കൈകൾ ആ കീറലിലൂടെ അകത്തേക്ക് കയറുന്നത് ഞാൻ അറിഞ്ഞത്. പക്ഷേ ആ കൈകൾ അവിടെയും നിന്നില്ല, പതിയെ എൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ അയാൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ഇറക്കി വെച്ചു. ഒരു നിമിഷം ഞാൻ ഷോക്കിൽ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട പോലെയായി. എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഴുവനും ഓതിത്തീരും വരെ അയാളുടെ കൈകൾ എൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണത്. ഏതാണ്ട് 12 വയസ്സ്, എന്നുവെച്ചാൽ പ്രായപൂർത്തിയോടടുത്ത കാലം. രണ്ടു തവണ ഇതേ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ മദ്രസയിൽ പോകാതെയായി. ഉമ്മ എന്നെ പിടിച്ച് തല്ലുവാൻ തുടങ്ങി. എത്ര തല്ലുകൊണ്ടിട്ടും ഒന്നും ഉച്ചരിക്കാതെ പിടിവാശിയിൽ നിൽക്കുന്ന എന്നെ ബാപ്പിച്ചി ബാത്റൂമിനകത്തിട്ട് വീണ്ടും പുതിരെ തല്ലി. താങ്ങാവുന്നതിനപ്പുറം മാനസികമായും ശാരീരികമായും ഞാൻ സഹിച്ചു. വേദനയിൽ പൊളഞ്ഞിട്ടും ഞാൻ എത്ര കരഞ്ഞിട്ടും അവർ നിർത്തിയില്ല. ഭയമൂലം സത്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ എനിക്കും കഴിഞ്ഞല്ല. ഇനി പറഞ്ഞാലും ആര് വിശ്വസിക്കും? മദ്രസയിൽ പോകാതെ തടിയൂരുവാൻ വേണ്ടി ആ പെണ്ണ് ഉസ്താദിൻ്റെ മേൽ അപരാധം ചാർത്തുകയാണ് എന്ന് പറയും. അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഘട്ടം വന്നപ്പോൾ ആ ഉസ്താദിൻ്റെ അടുത്തേക്കല്ലേ പോവാത്തത്, നിങ്ങൾ എന്നെ വേറെ മദ്രസയിൽ അയച്ചോളൂ എന്ന് പറയേണ്ടി വന്നു. അതിൽ പിന്നെ അന്ന് ആരോ പിടിച്ചിരുത്തി കാര്യമന്വേഷിച്ചു. അയാൾ തന്നോട് വൃത്തികെട്ട രീതിയിൽ മാന്യമല്ലാതെ പെരുമാറുന്നുണ്ടെന്ന് പറയാൻ അപ്പോഴാണ് അവൾക്ക് സാധിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ എത്ര ഉപ്പ ഉമ്മമാർ മനസ്സിലാക്കും സ്വന്തം മക്കളെ. അവൾ പറഞ്ഞതനുസരിച്ച് അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്ന പല പെൺകുട്ടികളെയും ഉസ്താദ് ഇതിന് ഇരയാക്കിയിട്ടുണ്ടാകും എന്നാണ്. എന്നിട്ട് എത്ര കുട്ടികൾ മുന്നോട്ട് വന്നു പരാതിപ്പെടാൻ. ഇതാണ് ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ആ ദുഷ്ടൻ കാരണം ഒരു കൊച്ചു പെൺകുട്ടി എത്രത്തോളം ക്രൂരത അനുഭവിച്ചു, അവൾ കടന്നുപോയ മെൻ്റൽ ട്രോമ എത്രയായിരിക്കും. എന്നോട് അവൾ ഈ വേദന പങ്കിടുമ്പോഴും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഉള്ളിലെ അമർഷവും അന്ന് അനുഭവിച്ച വേദനയും. ഒരു പെണ്ണിൻ്റെ തലയിൽ നിന്ന് തട്ടമൊന്ന് വീണു പോകട്ടെ, ഇവന്മാർ സ്റ്റേജിൽ കിടന്നിട്ട് വായിട്ടലറും. ഇവറ്റകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാണും പെണ്ണും സ്വമനസ്സാലെ ഇഷ്ടപ്പെട്ട് ലൈംഗികതയിൽ ഏർപ്പെടുന്നു എന്നറിഞ്ഞാൽ അത് വ്യഭിചാരം. പക്ഷേ
തക്കം കിട്ടിയാൽ ഇതുപോലെ പാവം ബുദ്ധിയുറയ്ക്കാത്ത കൊച്ചുമക്കളെ നിഷ്കരണം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യും. എത്രയെത്ര വാർത്തകളാണ് അനുദിനമെന്നോണം നാം കേൾക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഉസ്താദുമാരിൽ നിന്ന് ഇത്തരം അനുഭവമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ആരും മിണ്ടില്ല, മിണ്ടാൻ പേടിയാണ്. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ തോറ്റുതോറ്റു പോകുന്ന, ഞങ്ങളെക്കാൾ എന്തുകൊണ്ടും വലിപ്പം തോന്നിക്കുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ അടുത്തു വിളിച്ച് ഉസ്താദ് കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടാൽ അത്രയ്ക്ക് അരോചകമായിരുന്നു. പെണ്ണിന് ആണിൻ്റെ പാതി ബുദ്ധിയായി ഉള്ളൂ എന്ന് ആവർത്തിച്ചു പറയുന്ന, അവളുടെ ബ്രെയിനിലേക്ക് അത് കുത്തിവെച്ച് ഒന്നിനും കൊള്ളാത്തവളാക്കി മാറ്റുന്ന ജാതികൾ, ഇതൊക്കെയല്ലേ ആവശ്യം? പെണ്ണൊരു ഭോഗവസ്തുവാണ്, അവളുടെ ശരീരമാണ് ഭൂഗോളത്തിൻ്റെ അച്ചുതണ്ടിനെ ഉലയ്ക്കുന്ന ആഗോള പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന മട്ടിലാണ് എപ്പോഴും സംസാരം. ഇന്ന് പെൺകുട്ടികൾ ഏത് മേഖലയിലാണ് സ്വന്തം കഴിവും പ്രതിഭയും തെളിയിക്കാൻ ഇനി ബാക്കിയുള്ളത്? കാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം തിരുത്തിക്കുറിക്കുവാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ലേ? ഇനി പറയും ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന്. മൊല്ലാക്കന്മാർ പിഞ്ചുകുട്ടികളെ വെച്ച് ഇത്തരം നീച പ്രവൃത്തികൾ കാണിക്കുമ്പോൾ സംഭവിക്കാത്ത ലോകാവസാനം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ എന്ന് അല്ല പിന്നെ. പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത സുഹൃത്തിനു വേണ്ടി സൗദ എഴുതിയത്. നന്ദി.